Hey guys, welcome back to Fatima's Kitchen. In the other dinner preparation day video, I turn a Namuka Petanaka Gustin Dan and the Ningle Namuka Elpatilla, the Arakir Kamatina, Korchu Bangalana, Karnikan the Namalidile, Nature Pathi, Lingle Madaka Chapati, Pinna Poricha Pathiri, Beef Roast, Pinna or Chicken Gari. Either Naluana, Yanivada, Hindaki, Karnikan the Tayer video, upon Yani Padium, Chicken Gari Lake, I Shetla, Ulu, Madapole. നമുക്ക് ബീഫ് റോസ്റ്റിനും ചിക്കൻ കറിയിലൊക്കെ ആവശ്യമായിട്ടുള്ള എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചെടുക്കുകയാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ബീഫ് റോസ്റ്റിനുള്ള ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ബീഫ് ഞാനിപ്പോൾ ഓൾറെഡി ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി 1/2 ടീസ്പൂൺ നമ്മളെ ഗരം മസാലപ്പൊടി പിന്നെ ഒരു 1/2 ഭാഗം ചെറുനാരങ്ങ ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഉപ്പ് ചേർക്കണം ട്ടോ ഞാൻ ഉപ്പ് കാണിക്കാൻ വിട്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് അതായത് ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സെപ്പറേറ്റ് 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കാം ഇനി ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ചപ്പാത്തിയാണ് നമ്മൾ നെയ് ചപ്പാത്തി അല്ലെങ്കിൽ മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് തിളച്ച വെള്ളമല്ല എന്നാൽ എന്താ കുറച്ച് ചൂടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ക്ലിപ്പൊന്നും പെട്ടിട്ടില്ല തോന്നുന്നു ഫോണിൽ സ്റ്റോറേജിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ക്ലിപ്പൊന്നും പെട്ടിട്ടില്ല പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു 3 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ കുറച്ചൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2-3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉള്ള മുളക് പൊടി ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് എരിവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഞാൻ 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ ആ മസാല ഒക്കെ ഒന്ന് നന്നായിട്ട് അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റെഡിയായിട്ട് വന്നോളും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 ടേബിൾ സ്പൂൺ പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കൻ ഇടുന്നതാണ് അപ്പോൾ അതിലേക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു പകുതി ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യമൊന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് 2 വിസിലിന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 വിസില് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസില് വേവിച്ചെടുക്കുക കേട്ടോ പിന്നെ ഞാനിവിടെ പൊരിച്ച പത്തിരി റെഡിയാക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കൂട്ട് കൂടെ റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയിൽ കുറച്ച് തേങ്ങ ഒരു കൈപ്പിടി തേങ്ങ അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളി പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്
ഇതിപ്പോൾ ഞാനൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചൂടാവുന്നതിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പൊരിച്ച പത്തിരി റെഡിയാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പച്ചരി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാറുണ്ട് കേട്ടോ. അത് അതിന് നമ്മൾ നെയ്പ്പത്തൽ എന്നാണ് പറയാം. അപ്പോൾ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരുപാട് തിളച്ച് മറിയാൻ പാടില്ല. അപ്പോൾ ആ ഒരു ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു കപ്പ് അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വറുത്തിട്ടുള്ള നൈസ് പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം, ആ ഒരു കണക്കിന് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ചെറുതായി ചൂടാറിയതിന് ശേഷം നമുക്ക് കൈവെച്ച് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുഴക്കുമ്പോൾ നമ്മളെ കയ്യിലൊട്ടുന്ന പോലെ ആയിരിക്കും നമ്മൾ മാവ് ഉണ്ടാവുക. അപ്പം അങ്ങനെയാണ് നമുക്ക് മാവ് വേണ്ടത്. നമ്മൾ നൈസ് പത്രിക്കൊക്കെ എടുക്കുന്ന പോലെ അത്ര കട്ടിയിൽ നമ്മൾ കുഴച്ചെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് നമ്മൾ മാവ് വേണ്ടത്. എന്നുവെച്ചാൽ ഒരുപാട് ലൂസായി ആവാൻ പാടില്ല കേട്ടോ. പിന്നെ ഞാനിത് നേരത്തെ പരത്തി വെച്ചിട്ടില്ല, കുഴച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തി മാവാണ്. അപ്പോൾ നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ചപ്പാത്തി പരത്താൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ബീഫ് വേവിച്ച് നോക്കിയപ്പോൾ കുറച്ചൊന്ന് വേവ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നില്ല. നമ്മൾ ആ ബീഫ് വേവിച്ചിട്ട് അത് തന്നെ ഒന്ന് വറ്റിച്ചെടുത്താലും മതി. കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റി ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എണ്ണയിലേക്ക് നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ ഒരു വെള്ളം, അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതവിടെ കിടന്ന് വറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ചപ്പാത്തി പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ബോൾസാക്കിയിട്ട് ചപ്പാത്തി നമ്മൾ സാധാരണ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. എൻ്റെ ചപ്പാത്തിയുടെ ഷേപ്പൊന്നും നോക്കരുത്, ഞാൻ ആദ്യം തന്നെ അതിന് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മളിതുപോലെ നെയ് വെച്ചിട്ട് ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ട് നമ്മളത് പിന്നെയും ഉള്ളിലോട്ട് മടക്കിയിട്ട് നമ്മളൊന്നും കൂടെ പരത്തിയെടുക്കുകയാണ് ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ഒരു ഇതൊക്കെ. അപ്പോൾ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ 4 സൈഡും ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ചപ്പാത്തി ആയിരിക്കും നമുക്ക് പരത്തിയിട്ട് കിട്ടുക കേട്ടോ. പിന്നെ ഞാനിവിടെ ഇതെല്ലാതും ഇങ്ങനെ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ഇതുപോലെ ഒറ്റയ്ക്ക് ഇത്രയും സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നത്, അതും കുറച്ച് സമയത്തിനുള്ളിൽ. അപ്പോൾ ഒരു വല്ലാത്തൊരു സംതൃപ്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ പരത്തിയെടുക്കുകയാണ്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ പോലെ ഉണ്ടാക്കിയാലും മതി. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കുറച്ച് ഗസ്റ്റൊക്കെ ഒരു 2 പേരും 3 പേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാതെ വിടുമ്പോൾ നമുക്കൊരു ഒരു ഇതല്ലേ, സങ്കടമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ എല്ലാ ചപ്പാത്തിയും ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. പിന്നെ ഞാൻ എല്ലാതും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഫോണിലെ സ്റ്റോറേജ് ഇഷ്യൂവിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം എടുത്ത ക്ലിപ്പൊക്കെ വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തിയൊക്കെ എടുത്തിട്ട് ചുട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പത്തിരി പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സൈസിൽ നമ്മൾ മാവിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ബൗളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈപ്പത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണക്ക് പകരം ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുക, പക്ഷേ വെളിച്ചെണ്ണൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലാക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ അതൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അതൊന്ന് പൊള്ളി വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ ഉണ്ടോ എന്നറിയില്ല, പക്ഷെ നന്നായിട്ട് അത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് സമയം ഇതുപോലെ വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ
അപ്പോൾ അങ്ങനെ മറിച്ചിടുമ്പോൾ അത് എന്താണ് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വീഡിയോയിൽ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊന്തി വരും. നമുക്ക് അതൊന്ന് വെന്ത് വന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും, അതേസമയം വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല പൊന്തിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പൊതിനിലയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്, കറിയാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.